എഡ്യു ഹെൽത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 17 വേൾഡ് ഹൈപ്പർടെൻസീവ് ഡേ ആയിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഹൈപ്പോടെൻഷൻ അഥവാ ലോ ബി പിയെ പറ്റിയിട്ടാണ്. അപ്പൊ ലോ ബി പി ഏതൊക്കെ ആൾക്കാർക്കാണ് വരാൻ ചാൻസ് ഉള്ളത്, എന്തൊക്കെയാണ് അതിന്റെ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, എത്ര ടൈപ്പ് ഉണ്ട്, ഇതിനെല്ലാം പറ്റിയാണ് ഇന്ന് എഡ്യു ഹെൽത്ത് നിങ്ങളുമായി സംവദിക്കുന്നത്. എന്തൊക്കെയാണ് ഹൈപ്പോടെൻഷന്റെ കോസസ് എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. നമ്മൾ പറയുകയാണെങ്കിൽ അനീമിയ, അതുപോലെ നമ്മുടെ എന്തെങ്കിലും ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി മൂലമോ നമുക്കുള്ള ഒരുപാടുള്ള ബ്ലഡ് ലോസ്, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹൈപ്പോടെൻഷൻ ഉണ്ടാവാനായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബ്ലഡിലുള്ള ചില ഇൻഫെക്ഷൻസ്, അതുപോലെ വൈറൽ ഫീവേഴ്സ്, നമ്മുടെ ഡെങ്കു പോലുള്ള വൈറൽ ഫീവേഴ്സ്, അത്തരം കാര്യങ്ങളെല്ലാം ഹൈപ്പോടെൻഷന് ഒരു കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ഡയേറിയ, വൊമിറ്റിംഗ് പോലെയുള്ള സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ലോസും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് ലോ ബി പി വരാനായിട്ടുള്ള ഒരു കോസാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻസ്, ചില മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ലോ ബി പി ഉണ്ടാക്കാം. അതായത് ഡിപ്രഷന്റെ ചില മെഡിസിൻസ്, അതുപോലെ പാർക്കിൻസൺ ഡിസീസിന്റെ ചില മെഡിസിൻസ്, അതുപോലെ തന്നെ കാൽഷ്യം ചാനൽസും കാൽഷ്യം ബ്ലോക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഇത് സംഭവിക്കാവുന്നതാണ്. തലകറക്കം, അതുപോലെ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ അനുഭവപ്പെടുക, തലയ്ക്കൊരു ഭാരം പോലെ തോന്നുക, അതുപോലെ തന്നെ ചിലരുടെ കൈകാലുകൾ വളരെയധികം തണുത്തു പോവുക, ഉയർന്ന ഹാർട്ട് റേറ്റ്, ഇതെല്ലാം നമ്മുടെ ലോ ബി പിയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം. പ്രധാനമായിട്ടും നാല് തരത്തിലാണ് നമ്മുടെ ഹൈപ്പോടെൻഷൻ ഉള്ളത്. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് ഓർത്തോസ്റ്റാറ്റിക് അഥവാ നമ്മുടെ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ ആണ്. സാധാരണ ഏജ് കൂടിയ ആളുകളിൽ കാണുന്ന ഒരു തരം ഹൈപ്പോടെൻഷൻ ആണ് ഈ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ. ഇതിലെന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ രാത്രി ഉറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് എണീറ്റ ഉടനെ തന്നെ നമുക്ക് തലചുറ്റില് അനുഭവപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിടത്തുനിന്ന് പെട്ടെന്ന് എണീക്കുമ്പോൾ നമുക്ക് കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ കാണുക, ഇതിനെല്ലാം നമ്മൾ പോസ്റ്ററൽ ഹൈപ്പോടെൻഷന്റെ ലക്ഷണങ്ങളായിട്ട് കാണാം. സാധാരണ ഈ ലക്ഷണങ്ങൾ പ്രായമായ എല്ലാവരും പറയുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ കൂടുതലായിട്ടും ഇതൊന്ന് തരണം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അവർ എഴുന്നേൽക്കുന്ന സമയത്ത്, ഉറങ്ങി എണീക്കുന്ന സമയത്ത് അപ്പം തന്നെ ഉടനടി എണീക്കാതെ സൈഡ് തിരിഞ്ഞൊന്ന് മെല്ലെ എണീറ്റ് ബെഡിലിരിക്കുക. എന്നിട്ട് നമ്മുടെ കാലിന്റെ ആംഗിളിന്റെ ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഒന്ന് ഫ്രണ്ടും ബാക്കും അതുപോലെ ഒന്ന് റൊട്ടേഷനും രണ്ട് കാലിന്റെയും ചെയ്തതിന് ശേഷം, അതൊരു 10 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം വേണം എണീക്കാനായിട്ട്. സെയിം തന്നെയാണ് നമ്മൾ സാധാരണ പ്രായമായ ആളുകൾക്ക് നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുമ്പോഴും ഈ പ്രശ്നം അനുഭവപ്പെടാറുണ്ട്. ഇരുന്നതിന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം എണീക്കുമ്പോഴായാലും അവർക്ക് അത്തരം ഒരു റെയിൽസിന്റെ ഒരു ബാർ പോലെയുള്ളത് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നുകിൽ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നിന്നതിന് ശേഷം മാത്രമാണ് അവർ അന്നേരം നടക്കാനോ മറ്റു. ന്യൂറലി മീഡിയേറ്റഡ് ഹൈപ്പോടെൻഷൻ അഥവാ വേസോ വേഗൽ റിഫ്ലക്സ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ഒരു ഫോൾട്ടി ബ്രെയിൻ റിഫ്ലക്സ് ആണ് ശരിക്കും ഈ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരുപാട് ടൈം നിൽക്കുന്ന ജോലി ചെയ്യുന്ന കണ്ടക്ടേഴ്സ് അഥവാ ടീച്ചേഴ്സ്, ഇവൻ കുട്ടികൾ, ഇവർക്കെല്ലാം കണ്ടുവരുന്ന ലോ ബി പി എന്ന് പറയുന്നത് ഈ ടൈപ്പിൽ പെടുന്നതാണ്. പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ടൈപ്പ് ഹൈപ്പർടെൻഷൻ. ഇതിലെന്താണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അമിതമായ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു മീൽ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു തലക്കനം പോലെ തോന്നുന്ന ഒരു അവസ്ഥയാണിത്. നമ്മുടെ ബി പി കുറഞ്ഞു പോകുന്നതായിട്ടും കാണാം ചെക്ക് ചെയ്യുന്ന സമയത്തായാലും. അതായത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ അമിതമായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ഒറ്റ അടിക്കനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക്, പ്രത്യേകിച്ച് നമുക്ക് കുറച്ചുകൂടി ഏജ് ആയ ആളുകളിലാണ് അത് കാണുന്നത്, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൺസ്യൂം ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ലോ ബി പി ഉണ്ടാകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറച്ച് നേരം കിടന്നിട്ട് എണീക്കുമ്പോഴും നമുക്കിത് സംഭവിക്കാൻ കാരണം നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്തോട്ടം മുഴുവനായിട്ട് നമുക്ക് കാലിലോട്ട് കൂടുതലായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്തോട്ടത്തിൻ്റെ പ്രവാഹം കുറയുന്ന, അതുകൊണ്ടാണ് നമുക്ക് ഈ ലോ ബി പി വരുന്നത്. ഇതിൽ തന്നെ ചില സ്ഥിരമായിട്ട് നമ്മൾ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് ബസ് കണ്ടക്ടേഴ്സൊക്കെ പോലെയുള്ള ആളുകൾ, അവർക്കും ലോ ബി പി വരാനായിട്ട് ചാൻസ് കുറച്ചുകൂടി കൂടുതലാണ്. മൾട്ടിപ്പിൾ സിസ്റ്റം അട്രോഫി അഥവാ MSA എന്ന് പറയുന്നത് അത്രക്കാർക്കും അതും ഒരു ടൈപ്പ് ഓഫ് ലോ ബി പി ആണ്. പാർക്കിൻസൺ ഡിസീസ് ഉള്ളവർ, നെർവസ് സിസ്റ്റം ഡിസീസ് ഉള്ളവർ, ഇവർക്കെല്ലാം വരുന്ന ഒരു ടൈപ്പാണ് ഈ ഫോർത്ത് ടൈപ്പ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലെ ഷൈ ഡ്രേഗർ സിൻഡ്രം എന്ന ഒരു അവസ്ഥയും കൂടെ ഉള്ള ആളുകളിലും ഈ ഫോർത്ത് ടൈപ്പ് ഓഫ് ലോ ബി പി കാണുന്നുണ്ട്.
ലോ ബി പിയിൽ നിന്നും ഒരു പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടുന്നതിനായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഗ്ലാസ് കോഫി, കഫീൻ അടങ്ങിയത് കോഫി കുടിക്കുന്നത്, അതുപോലെ ഉപ്പ് ഇട്ടിട്ടുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് എന്നുള്ളത്. പക്ഷെ ഇത് കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കിഡ്നി പേഷ്യൻസ് അല്ലെങ്കിൽ ക്രിയാറ്റിൻ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമല്ല എന്നുള്ളത് തന്നെയാണ്. ഹൈപ്പർ ടെൻഷനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് അംബ്ലി കെ എം സൈനിങ് ഓഫ് ഫ്രം എഡ്യു ഹെൽത്ത്.